നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം ആദ്യമായിട്ട് പോണ്ടിച്ചേരിയിൽ സെൻടാക്ക് എം ബി ബി എസ് ബി ഡി എസ് ബി എം എസിനൊക്കെ അപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. പോണ്ടിച്ചേരിയിൽ പഠിക്കാൻ സാധിക്കുക ഗവൺമെൻറ് പി സിൽ പഠിക്കാൻ സാധിക്കുക അവിടുത്തെ നിവാസികൾക്കായിരിക്കും, അല്ലെങ്കിൽ പോണ്ടിച്ചേരി സ്ഥിരതാമസമായിട്ടുള്ള ആളുകൾക്കും വേറെ കുറച്ച് റിസർവ്ഡ് ആളുകൾക്കൊക്കെയാണ് അവിടുത്തെ ഗവൺമെൻറ് ഫീസിൽ അല്ലെങ്കിൽ അവിടുത്തെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലൊക്കെ പഠിക്കാൻ സാധിക്കുക. നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനക്കാർക്കൊക്കെ 16 ലക്ഷം രൂപ എം ബി ബി എസിന് ഫീസ് വരും. 3 കോളേജുകളാണുള്ളത്. കോളേജുകളെന്ന് പറയുന്നത് ഒന്ന് അവിടുത്തെ പോണ്ടിച്ചേരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ് ഒന്ന്, ശ്രീ മനാക്കുള വിനായ നഗർ മെഡിക്കൽ കോളേജാണ് സെക്കൻഡ് വരുന്നത്, ശ്രീ വെങ്കടേശ്വര മെഡിക്കൽ കോളേജാണ് തേർഡ് വരുന്നത്. ഇവിടെ ഫസ്റ്റ് ക്യാമ്പസിൽ ഏറെക്കുറെ 10 മാനേജ്മെൻറ്റ് സീറ്റും 10 NRI സീറ്റുമാണ് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. സെക്കൻഡ് ക്യാമ്പസിൽ മനാക്കുള ക്യാമ്പസിൽ ഏകദേശം 95 മാനേജ്മെൻറ്റ് സീറ്റുണ്ട്, അവിടെ NRI സീറ്റില്ല. ലാസ്റ്റ് ക്യാമ്പസിൽ വന്നിട്ട് 5 സീറ്റാണ് മാനേജ്മെൻ്റ് ഉള്ളത്, 15 NRI ക്കുള്ളത്. NRIയിൽ 20 ലക്ഷവും അല്ലാത്തതിൽ ഏകദേശം 16 ലക്ഷമാണ് വാർഷിക ഫീസ് എന്ന് പറയുന്നത്. പക്ഷേ കുറച്ചൊക്കെ റാങ്ക് കുറഞ്ഞ കുട്ടികളും ആണെങ്കിൽ ഈ ഫീസ് അഫോർഡബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. അപ്ലിക്കേഷൻ ഫീസ് തന്നെ ഏകദേശം NRIക്ക് 5000 നോർമൽ 2000 ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും കിട്ടും അല്ലെങ്കിൽ ഈ ഒരു ഫീസൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുമെന്നുള്ള ആളുകൾ മാത്രമാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 25/9/2022. ഈ മാസം 25-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. നിങ്ങൾക്ക് അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സെൻടാക്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സെൻടാക്ക് പുതുച്ചേരി .in എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. സാധാരണ പ്രൊസീജിയറിന് സാധാരണ അപേക്ഷിക്കുന്ന പോലെ നിങ്ങളുടെ നീറ്റ് സ്കോറ്, നീറ്റിൻ്റെ രജിസ്റ്റർ നമ്പർ, റോൾ നമ്പർ, അതേപോലെ നിങ്ങളുടെ അഡ്രസ്സ്, ഇമെയിൽ ID, ഫോട്ടോ, അതിലേക്ക് ആവശ്യമായിട്ട് ഡോക്യുമെൻ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു ഫീസിലൊക്കെ പോകാൻ സാധിക്കുന്നുള്ളൂ. ഇതൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് മാഹി അടക്കമുള്ള സ്ഥലങ്ങൾ. ഇപ്പോൾ മാഹിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ബി ഡി എസ് ഒക്കെ പഠിക്കാൻ, മാഹി ഡെൻ്റൽ കോളേജിലൊക്കെ ബി ഡി എസ് ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പോലും എന്ത് ചെയ്യണം, ഈ ഒരു കോഴ്സിന് അല്ലെങ്കിൽ ഈ ഒരു സെൻടാക്കിന് അപേക്ഷിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഫീസൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള ആളുകൾ സെൻടാക്കിന് അപേക്ഷിക്കാവുന്നതാണ്. തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലേക്ക് അപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കാം. കീമിന് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, കീം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഓൾറെഡി MCC സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഉടൻ തന്നെ അതിൻ്റെയൊക്കെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.